You'll never listen to the roar, not just for Carlos Perez, but now for the youngster. ഒരു യാചകന്റെ മകൻ രാജാവായി വാഴുക എന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കുറെ സംശയവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ പണക്കാരുടെ പുറകെയാണ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ ഈ ചാനൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലോകത്ത് തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഒരു പയ്യന്റെ കഥയാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ കഥ. 2019 ആഗസ്റ്റ് 20 ആ ബാഴ്സലോണയുടെ മെയിൻ താരങ്ങളായ സാക്ഷാൽ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഒസ്മാൻ ഡംബാലയും പരിക്കേറ്റ് പുറത്തിരുന്ന് കളി കാണുന്നു. എന്നാൽ 78th മിനിറ്റിൽ ബാഴ്സലോണ കോച്ച് ഒരു താരത്തെ ഇറക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ വിളിച്ചു. 78th മിനിറ്റിൽ കാർലോസ് പെരസിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് ഒരു 17-കാരനെ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറക്കുകയാണ്. അതെ, ഏകദേശം 5 അടിയോളം ഉയരം വരും. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഏക കളിക്കാരൻ, അതെ, ദ ലിറ്റിൽ ഹീറോ ഓഫ് ബാഴ്സലോണ, അൻസു ഫാത്തി. അൻസു ഫാത്തിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഏകദേശം 2002 ഒക്ടോബർ 31 ഗനിയയിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ ഗനിയ എന്ന് പറയുന്ന രാജ്യം താൻ ജനിക്കുന്നതിൻ്റെ 4 വർഷം മുമ്പ് യുദ്ധത്തിൽപ്പെട്ട് പട്ടാള ഭരണത്തിലായിരുന്നു ആ രാജ്യം. കടുത്ത ദാരിദ്ര്യത്തിലേക്കായിരുന്നു അന്ന് ആ രാജ്യത്തിൻ്റെ കൂപ്പുകുത്ത്. കടുത്ത ദാരിദ്ര്യം കാരണം തൻ്റെ അച്ഛനും കുടുംബവും എല്ലാം കൂടെ പോർച്ചുഗലിലേക്ക് ചേക്കേറുകയാണ്. എന്നാൽ പോർച്ചുഗലിൽ വളർന്ന താരം അവിടെ നിന്നും പട്ടിണി സഹിക്കാൻ വയ്യാതെ തൻ്റെ അച്ഛൻ വീണ്ടും സ്പെയിനിലേക്ക് തന്നെ ഫ്രീ ആയിട്ട് ജോലി കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്തോ നിർഭാഗ്യവശാൽ ആ ജോലി നഷ്ടപ്പെടുകയും പിന്നെ ജോലി കിട്ടാതെ ഒരിറ്റി വെള്ളത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഒരിറ്റി അന്നത്തിന് യാചകരെ പോലെ പോകുന്ന മനുഷ്യരോടെല്ലാം എരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ കാർ ജോലിക്കാരനായിട്ട് നിയമിക്കുന്നത് തൻ്റെ അച്ഛനെ. അങ്ങനെ കാർ ജോലിക്കാരനായി നിയമിച്ചു. തൻ്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം സ്പെയിനിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. അന്ന് ഏകദേശം 6 വയസ്സ് മാത്രമായിരുന്നു അൻസു ഫാത്തിക്ക്. എന്നാൽ സ്പെയിനിൽ വന്നുകൊണ്ട് തൻ്റെ മക്കളിൽ ഏതെങ്കിലും ഒരുത്തനെ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോളർ ആക്കണമെന്ന് തൻ്റെ അച്ഛൻ്റെ ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിച്ചവനായിരുന്നു തൻ്റെ അച്ഛൻ. ഗനിയയിൽ തൻ്റെ സ്വന്തം രാജ്യം ഗനിയ എന്ന് പറയുന്ന രാജ്യത്ത് പട്ടിണി കാരണം അതല്ലെങ്കിൽ യുദ്ധം കാരണം കുറേ പേരുടെ ഭാവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരുത്തനായിരുന്നു അൻസു ഫാത്തിയുടെ. കാറ് കൈകയും തെരുവുകളിൽ യാചിച്ചും നടന്ന ആ അച്ഛൻ്റെ മകൻ ഇന്ന് ഇൻ്റർനാഷണൽ ഫുട്ബോൾ തരത്തിലേക്ക് കയറുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ഇരിക്കെ സ്പെയിനിൽ ലോക്കൽ ക്ലബിലായിരുന്നു ആദ്യമായിട്ട് അൻസു ഫാത്തി പന്ത് തട്ടാൻ പോകുന്നത്. എന്നാൽ ഒരു ലോക്കൽ ക്ലബിൽ നിന്നും പന്ത് തട്ടിയ അന്നത്തെ അൻസു ഫാത്തിയെ കണ്ടുകൊണ്ട് ഇന്നത്തെ ബാഴ്സലോണയുടെ ഫുൾ മാനേജ്മെൻറ്റും ശരിക്കൊന്ന് ലക്ഷ്യം വെക്കുകയായിരുന്നു അൻസു ഫാത്തിയെ. റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ബാഴ്സലോണയും തമ്മിലുള്ള ശത്രുത, ബാഴ്സലോണ അവർ തമ്മിലുള്ള മത്സരങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ അൻസു ഫാത്തിയുടെ കാര്യത്തിലും അത് തന്നെയായിരുന്നു. രണ്ട് ടീമും ഒരുപോലെ തന്നെ തന്നെ ടീമിലെത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാനം 2012 ലോകത്തിലെ ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നായ ബാഴ്സലോണയുടെ ലാമാസിയ അക്കാഡമിയിലേക്ക് ചേക്കേറുകയാണ് അൻസു ഫാത്തി. അന്ന് അദ്ദേഹത്തിന് വയസ്സ് ഏകദേശം 12 വയസ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ സീസണിൽ തന്നെ തൻ്റെ കഴിവ് അവിടെ പ്രകടിപ്പിക്കുകയാണ് അൻസു ഫാത്തി. 21 കളികളിൽ നിന്നും 51 ഗോൾ അടിച്ചിട്ടാണ് ബാർസ മാനേജ്മെന്റിനെ തന്നെ ആകെ ഞെട്ടിച്ചത്. എന്നാൽ 78 സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയായിരുന്നു അത്. എന്നാൽ അതുപോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നതായിരുന്നു അൻസു ഫാത്തി. താൻ വന്ന ആ കളിയിൽ തന്നെ അതുമാത്രമല്ല 17-ാമത്തെ വയസ്സിൽ തന്നെ ബാഴ്സലോണ സീനിയർ ടീമിലേക്കൊക്കെ ചേക്കേറാന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ചെറിയ വയസ്സിലൊക്കെ ഒരുപാട് പേര് ബാഴ്സലോണയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അത്രയും അധികം മികവ് പുലർത്തിയ ഒരു ആദ്യ കളിയിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു അൻസു ഫാത്തി. ഇല്ല, ഇന്ന് ബാഴ്സലോണയിൽ കളിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എൻ്റെ ഇൻ്റർനാഷണൽ കരിയർ ഉപയോഗിക്കും എന്നായിരുന്നു അൻസു ഫാത്തി ആ ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞിരുന്നത്. ഒരു ലക്ഷ്യവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ കളി തന്നെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇന്നിപ്പോൾ ഏകദേശം 95 വർഷങ്ങൾക്ക് മുമ്പേ സ്പെയിനിൽ ഒരു ഗോൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ റെക്കോർഡ്. ആ റെക്കോർഡ് വരെ തകർത്ത് കളഞ്ഞു അൻസു ഫാത്തി. എങ്ങനെയെന്ന് വെച്ചാൽ യുക്രൈനെതിരെയായിരുന്നു ആ ഒരു മത്സരം. 32-ാം മിനിറ്റിൽ ഒരു വെടിയുണ്ട യുക്രൈൻ്റെ അണ്ണാക്കിൽ തള്ളിക്കൊടുത്തിട്ടായിരുന്നു ആ റെക്കോർഡ് അൻസു ഫാത്തി തിരുത്തുന്നത്. എന്തായാലും ഈ ഒരു 18-വയസ്സുകാരനെ നമ്മൾ തീർച്ചയായും ഉറ്റുനോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോൾ പെസ് കളിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം അൻസു ഫാത്തിയുടെ റണ്ണിങ് ഒരു ഗോൾഡ് ബോൾ ആണെന്നുണ്ടെങ്കിൽ 96% ആ ഒരു ഇതിൽ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രമാത്രം അൻസു ഫാത്തി വലിയൊരു കഴിവുള്ള ഒരാളായി തീർന്നു എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നതൊക്കെ. ഏകദേശം
എന്തായാലും വരാനിരിക്കുന്ന ബാർസലോണക്ക് ഒരു യുവതലമുറക്കാരനെ കിട്ടിയതിൽ അഭിമാനം കൊള്ളുന്ന ബാർസ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. രാജാവിന്റെ മകൻ ഇനി ബാർസലോണയുടെ ചക്രവർത്തി ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.